ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ചില്ലി ബീഫിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അതായത് നമ്മൾ കടയിലൊക്കെ കഴിക്കുന്ന ആ ഒരു ചില്ലി ബീഫ് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കുന്നത് നോക്കാം. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നല്ല എളുപ്പത്തിൽ തന്നെ നല്ല ടേസ്റ്റോടു കൂടി നമുക്ക് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കണം എന്ന് നോക്കാം കേട്ടോ. ഇപ്പം ഞാൻ ദാ ബീഫ് ഇതുപോലെ വേവിച്ചെടുത്തിരിക്കുന്ന ബീഫാണ്. അതായത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ബീഫാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നീളത്തിൽ സ്ക്വയറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഉപ്പും മാത്രം ഇട്ടിട്ട് ഞാൻ വേവിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒട്ടും വെള്ളമൊന്നുമില്ലാണ്ട് ശരിക്കും വറ്റിച്ചെടുത്തേക്കുന്ന ഒരു ബീഫാണ്. അതിലേക്ക് ഞാൻ ഒരു ശകലം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എനിക്ക് ഉപ്പ് ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിക്കൻ അല്ലെങ്കിൽ ബീഫിൻ്റെ മസാല, ചിക്കൻ ചില്ലി ചിക്കൻ്റെ മസാല ആയാലും മതി. അതുപോലെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ മഞ്ഞപ്പൊടി നമ്മൾ ഇട്ട് വേവിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ മഞ്ഞപ്പൊടിയുടെ ആവശ്യമില്ല. പിന്നെ ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഉണ്ടല്ലോ, വെളുത്തുള്ളി തോലോടുകൂടി തന്നെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളിയാണ് കേട്ടോ. പിന്നെ ചിക്കൻ്റെ മസാല എന്ന് പറഞ്ഞത് നമ്മൾ ചില്ലി ചിക്കൻ്റെ മസാല ഉണ്ടല്ലോ, അതുപോലെ തന്നെ ചില്ലി ബീഫിൻ്റെ മസാല വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. അഥവാ കിട്ടിയില്ലെങ്കിൽ ചില്ലി ചിക്കൻ്റെ മസാല തന്നെ ചേർത്താൽ മതിയാവും കേട്ടോ. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു സ്പൂൺ കോൺഫ്ലവർ പൊടിയാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നല്ല ടേസ്റ്റാണ്, വെരി നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. ഈ കോൺഫ്ലവർ പൊടി ഇതിലേക്ക് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുറച്ച് കളർ വേണം, ഇതിന് നല്ല കളർ വേണം. അപ്പം ഞാൻ ഫുഡ് കളറ് കുറച്ച് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വീണ്ടും ഇത് കൈ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് യോജിപ്പിച്ചൊക്കെ എടുക്കുക. കുറച്ച് വിനാഗിരിയും കൂടി ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് നല്ലവണ്ണം യോജിപ്പിച്ചൊക്കെ എടുക്കുക. അപ്പം നല്ല കളറ് കിട്ടുമ്പോഴാണ് ഇതിന്, നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കണ്ടിട്ടില്ലേ നല്ലൊരു എന്താ മെറൂൺ കളറ് പോലെ ഇരിക്കും, നല്ലൊരു ഗോൾഡൻ മെറൂൺ കളറ് പോലെ നല്ല ഭംഗിയായിട്ടിരിക്കണം അതാട്ടോ. അപ്പോൾ കുറച്ച് അങ്ങനെ അതിനു വേണ്ടിയാണ് ഞാൻ കുറച്ച് കളറ് ചേർത്തത്, അഥവാ ഇഷ്ടമില്ലെങ്കിൽ അത് ചേർക്കണ്ട കേട്ടോ. ഇപ്പം ഞാൻ അതിലേക്ക് ചട്ടിയൊക്കെ വെച്ച് എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ മുക്കാ ഭാഗം വെന്തതാണ് കേട്ടോ. ബീഫ് വെന്തത് കൊണ്ട് തന്നെ ഇനി നമുക്ക് ഒരു വേവും കൂടിയാണ് ഇതിലുള്ളൂ. അപ്പോൾ ഒരുപാട് തീ കൂട്ടി വെക്കാതെ നോർമലിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോവുകയും ചെയ്യും. ഇതിലൊരുപാട് മസാല ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നോർമലിൽ തീ ഇട്ടിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ ഇത് ശരിക്കും നല്ലവണ്ണം മുരീച്ചെടുക്കണം കേട്ടോ, നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടണം. എന്നാലാണ് ഇത് നല്ല ഇങ്ങനെ കടിച്ച് കടിച്ച് തിന്നാനായിട്ട് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബീഫൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു സൈഡ് മുരിഞ്ഞൊക്കെ വരുന്നുണ്ട് എന്നാ തോന്നിയാൽ അടുത്ത സൈഡിലേക്കൊന്ന് മറിച്ചക്കിട്ട് തിരിച്ച് മറിച്ചക്കിട്ട് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഇതുപോലെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, നമ്മളുടെ ആ ഒരു ചില്ലി ചിക്കൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. ചിക്കൻ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ദാ ഇതുപോലെ ഫ്രൈ ചെയ്തൊക്കെ എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ട്. അപ്പം നമ്മളുടെ കളറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കളറില്ല എങ്കിലും നല്ല ഭംഗിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് തന്നോട്ടോ.